നമസ്കാരം. കർണാടകയിൽ സിദ്ധരാമയ്യക്ക് ഇനി ഒരു രക്ഷയുമില്ല എന്നതിൻ്റെ തെളിവാണ് നിലവിൽ കർണാടകയിൽ കാണുന്നത്. ഹൈക്കോടതിയിൽ നിന്നും വലിയ തിരിച്ചടികൾ നേരിടുകയും അതോടൊപ്പം തന്നെ ലോകായുക്ത അടക്കം കേസെടുക്കുകയും അന്വേഷണം തുടങ്ങാനായി നിർദ്ദേശം നൽകുകയും ചെയ്തതോടെ വലിയ രീതിയിൽ പരുങ്ങലിലായിരിക്കുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ സിദ്ധരാമയ്യ അടക്കം. കൂടാതെ സിദ്ധരാമയ്യക്കെതിരെ പ്രതിഷേധം, അതായത് ജനങ്ങളുടെ പ്രതിഷേധം തന്നെ അവിടെ കണക്കുകയാണ്. കൂടാതെ ഗവർണർ താവർചന്ദ് ഗെലോട്ട് അടക്കം സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കുലുക്കവുമില്ല സിദ്ധരാമയ്യക്ക്. അതായത് ഗവർണർ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം നൽകുന്നു, ഹൈക്കോടതി ഇടപെടുന്നു, എന്നിട്ടൊന്നും ഒരു അനക്കവും സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നോ സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. നിലവിൽ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം നിർമ്മലാ സീതാരാമൻ ഒരു നിർണായകമായ ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അതായത് കർണാടകയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇറക്കി കളിച്ചിരിക്കുകയാണ് അമിത്ഷായും നിർമ്മലാ സീതാരാമനും. ഇഡിയിൽ നിന്നും, അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു നിർണായകമായ ഒരു നീക്കം ഉണ്ടാകുമെന്ന് കോൺഗ്രസും സിദ്ധരാമയ്യയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇഡി അന്വേഷണം വന്നതിന് പിന്നാലെ മൂഢ അഴിമതി കേസിൽ വിവാദഭൂമി തിരികെ സർക്കാരിന് നൽകാൻ ഒരുങ്ങിയ സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി 14 പ്ലോട്ടുകളാണ് മൂഢയ്ക്ക് തിരികെ നൽകാൻ പാർവതി തീരുമാനിച്ചിരിക്കുന്നത്. തെളിവുകൾ സിദ്ധരാമയ്യയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും എതിരായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ മിക്കവാറും തിഹാർ ജയിലിലേക്കായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യ അദ്ദേഹത്തിന്റെ ഭാര്യയും ഡൽഹിയിലേക്ക് കൊണ്ടുപോകും, അതുവഴി തിഹാർ ജയിലിലേക്കായിരിക്കും പാർപ്പിക്കുന്നത്. സംസ്ഥാന ദേശീയ രാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് കാരണമായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും കുടുംബത്തിനെതിരെയുള്ള മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി കുംഭകോണത്തിൽ വലിയ വഴിത്തിരിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമി തിരികെ നൽകുന്നത് സംബന്ധിച്ച് മൂഡ കമ്മീഷണർക്ക് പാർവതി കത്ത് നൽകിയിട്ടുണ്ട്. മൂഡ അഴിമതി കേസിൽ സിദ്ധരാമയ്യക്കെതിരെ ലോകായുക്ത FIRന്റെ അടിസ്ഥാനത്തിൽ അടുത്തിടെ ECIR, അതായത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്തതിന് പിന്നാലെ പാർവതിയുടെ നീക്കമാണ്. അതായത് ECIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോലീസിന്റെ FIR പോലെയല്ല, അതൊരു വ്യത്യസ്തമാണ്. സാധാരണ പോലീസിന്റെ FIR എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്, അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് അതിൻ്റെ ഒരു കോപ്പി കൊടുക്കും. പക്ഷേ ECIR ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി ED പുറത്തേക്ക് വിടില്ല എന്നതാണ് ഈ ECIR ഒരു പ്രത്യേകത. മൂഡ അഴിമതിയിൽ ലോകായുക്ത സമർപ്പിച്ച FIRൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ, അതായത് ഫസ്റ്റ് A1 പ്രതിയാക്കിയും ഭാര്യ BM പാർവതിയെ രണ്ടാം പ്രതിയാക്കിയും സിദ്ധരാമയ്യയുടെ മരുമകൾ മല്ലികാർജുനെ A3, അതായത് മല്ലികാർജുന സ്വാമിയെ A3 പ്രതിയാക്കിയാണ് ലോകായുക്തയുടെ പ്രത്യേക SIT ടീം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭൂമിയുടമ ദേവരാജു A4 എന്നീ ഇതിൽ ഘട്ടത്തിലാണ്, A1, A2, A3, A4 എന്നീ സെക്ഷനിലായിട്ടാണ്, എന്നീ ഘട്ടങ്ങളിലായിട്ടാണ് ലോകായുക്തയുടെ സ്പെഷ്യൽ ടീം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് എന്തായാലും എൻഫോഴ്സ്മെന്റിന്റെ ഒരു നിർണായകമായ നീക്കം ഉണ്ടാകുമ്പോൾ സിദ്ധരാമയ്യയുടെ ഭാവി തന്നെ പരിഗണനയാകുന്നു. അതായത് കർണാടകയിൽ കോൺഗ്രസിന് തന്നെ അടി പതർന്നു എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും നിർണായകമായ ഒരു വാർത്ത.